കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ പ്ലാറ്റ്ഫോമാണ് വിക്കി ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിക്കിഡാറ്റ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ഇത് പറയാന്ന് വെച്ചാൽ അത് ആർക്കും ആർക്കും തിരുത്താനും അത് സ്വന്തമായിട്ട് ഡാറ്റാസ് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എന്ന് വെച്ചാൽ സാധാ നമ്മൾ പോലുള്ള ആളുകളും അതുപോലെ തന്നെ പല കോഡുകളും സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുള്ള പ്രവർത്തനങ്ങൾ യന്ത്രങ്ങൾ ഒരേ സമയം തിരുത്തുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു വിജ്ഞാനകോശമാണ് വിക്കിഡാറ്റ എന്ന് പറയുന്നത്. നമുക്ക് വിക്കിപീഡിയ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള പദ്ധതി വിക്കിപീഡിയ അതുപോലെ വിക്കിമീഡിയ കോമൻസിനൊക്കെ നമ്മൾ ചിത്രങ്ങളൊക്കെ ആഡ് ചെയ്ത് ശേഖരിച്ചു വെക്കുന്ന വിക്കിമീഡിയയുടെ ഒരു പ്ലാറ്റ്ഫോമാണ് വിക്കിമീഡിയ കോമൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആ ഒരു ഇതുകളുടെ ഒക്കെ ശേഖരണം അതൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ വിക്കിഡാറ്റ എന്നുള്ള സംഭവം. എന്നുവെച്ചാൽ നമ്മൾ വിക്കിപീഡിയ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിക്കിപീഡിയ ഒരു പേജ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വിക്കിപീഡിയയിലെ നമ്മൾ ഒരാള് എഴുതുന്ന ലേഖനോ ആള് ചെയ്യുന്ന പ്രവർത്തനങ്ങളോ ഒക്കെ നമ്മൾ ഒരു ലൈസൻസോട് കൂടിയാണ് നമ്മൾ അതിൽ ശേഖരിച്ചു വെക്കുക. എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് കോമൺസ് എന്ന് പറഞ്ഞ ലൈസൻസോട് കൂടിയാണ് ശേഖരിച്ചു വെക്കുക. നമ്മളത് ഉപയോഗിക്കുന്ന ലേഖനം നമ്മൾ വേറെ ഏതെങ്കിലും പുറത്തൊരു വെബ്സൈറ്റിലേക്കോ നമ്മൾ എവിടെയെങ്കിലും റീയൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇന്ന് വിക്കിപീഡിയന്നാണ് ലഭിച്ചതെന്ന് പറഞ്ഞൊരു ചെറിയൊരു ക്രെഡിറ്റോട് കൂടി നമുക്ക് ആ ലേഖനം റീയൂസ് ചെയ്യാൻ സാധിക്കും. ഈ വിക്കിഡാറ്റ എന്ന് പറഞ്ഞുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വിക്കിപീഡിയ പോലെ തന്നെ റീയൂസ് ചെയ്യാം, പക്ഷെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ട വേണമെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കാം അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ട ആ രീതിയിലാണ് വിക്കിഡാറ്റയിലെ വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചു വെക്കുന്നത്. ക്രിയേറ്റീവ് കോമൺസ് CC0 എന്ന് പറഞ്ഞ ലൈസൻസോട് കൂടിയാണ് വിക്കിഡാറ്റയിൽ നമ്മൾ ശേഖരിച്ചു വെക്കുന്നത്. നമ്മൾ വിക്കിപീഡിയയിലാകുമ്പോൾ ക്രിയേറ്റീവ് കോമൺസ് 3.0 എന്ന ലൈസൻസ് കൂടെ നമ്മൾ ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ഷെയർ ചെയ്യും വേണം അത് എവിടെയാണ് കിട്ടിയ ആ ഒരു ക്രെഡിറ്റ് കൊടുക്കണമെന്നാണ് വിക്കിപീഡിയയിൽ എന്ന് പറയുന്നത്. പക്ഷെ വിക്കിഡാറ്റയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കാം വേണമെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കണം. അതാണ് CC0 എന്ന് പറഞ്ഞിട്ടുള്ള ലൈസൻസ്. നമുക്കിത് വാണിജ്യപര ആവശ്യങ്ങൾക്കും എന്താവശ്യങ്ങൾക്കും റീയൂസ് ചെയ്യാം. നമുക്ക് വിക്കിഡാറ്റ ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇങ്ങനെ ഡാറ്റ എടുക്കേണ്ടത്. നമുക്കത് എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി വിക്കിഡാറ്റ നമുക്ക് ഡാറ്റാസ് റീയൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ഒരു വിക്കിപീഡിയ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ കുറെ ഒരു വിക്കിപീഡിയ യൂസ് ചെയ്യുന്നവരൊക്കെ വെച്ചാൽ കണ്ടുതരാം. ഇംഗ്ലീഷ് വിക്കിപീഡിയ എന്ന് വെച്ചാൽ en.wikipedia.org എന്ന് പറഞ്ഞ ഡൊമൈനിലാണ് ഇംഗ്ലീഷ് വിക്കിപീഡിയ നമുക്ക് വായിക്കാൻ സാധിക്കുക. മലയാളം വിക്കിപീഡിയ എന്ന് വെച്ചാൽ ml.wikipedia.org എന്ന ഡൊമൈനിലാണ്. എന്നുവെച്ചാൽ ഒരു ഒരു ml.wikipedia സബ് ഡൊമൈനിൽ മാത്രമാണ് നമുക്ക് മലയാളം വിക്കിപീഡിയ വായിക്കാൻ സാധിക്കുള്ളൂ. en.wikipedia.org പോയാൽ ഇംഗ്ലീഷാണ് വായിക്കാൻ സാധിക്കുക. പക്ഷെ വിക്കിഡാറ്റ എന്ന് വെച്ചാൽ ഈ ഒരു വിക്കിഡാറ്റ www.wikidata.org ആ പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് പല ഭാഷകളും മലയാളം ഇംഗ്ലീഷ് മാത്രമല്ല ലോകത്തിലെ ഒരുവിധം എല്ലാ ഭാഷകളും തന്നെ വിക്കിപീഡിയ വിക്കിഡാറ്റയിൽ നമുക്ക് അതിൽ നമ്മൾ ലേബിൾസോ ഡിസ്ക്രിപ്ഷനോ മറ്റു ഭാഷകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഷകളിൽ തന്നെ നമ്മുടെ ഏതാണ് ഭാഷ നമ്മൾ സജ്ജീകരണങ്ങൾക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഭാഷയിൽ നമുക്ക് വിക്കിഡാറ്റയിലെ ഡാറ്റ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കി എല്ലാ ഭാഷകളും നമുക്ക് ഒരു പേജിൽ തന്നെ എല്ലാ ഭാഷകളും കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് വിക്കിഡാറ്റയുടെ ഒരു വിക്കിപീഡിയ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയാം. പിന്നെ നമ്മൾ വിക്കിഡാറ്റയിൽ നിന്ന് ശേഖരിച്ചു വെക്കുന്ന ഡാറ്റ പല സോഴ്സസിനുള്ള ഡാറ്റാസാണ് നമ്മൾ ശേഖരിച്ചു വെക്കുന്നത്. നമ്മൾ വിക്കിഡാറ്റയിൽ നമ്മൾ വിക്കിപീഡിയ പോലെയല്ല, വിക്കിഡാറ്റയിൽ നമ്മളൊരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലാണ് വിക്കിഡാറ്റ എഴുതുക. നമ്മൾ കാണിച്ചു തരാം അത് എങ്ങനെയാണ്. വിക്കിപീഡിയയിൽ നമ്മൾ ലേഖനം എഴുതാച്ചാൽ ഒരു സെന്റൻസ് വൈസ് ഒരു 10-20 സെന്റൻസ് പാരഗ്രാഫ് വൈസ് ആണ് നമ്മൾ വിക്കിപീഡിയയിൽ നമ്മൾ ലേഖനം എഴുതുക. പക്ഷെ നമ്മൾ വിക്കിഡാറ്റയിൽ നമ്മൾ ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റ് ഒരു സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് ഒരു സ്ട്രക്ചേർഡ് 1 by 1 ഒരു ലൈൻ വൈസ് ആണ് നമ്മൾ ഡാറ്റാസ് അതിൽ ശേഖരിച്ചു വെക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കണ്ണുകൾ തമ്മിൽ ചേർത്ത് ചേർത്ത് വെച്ച് പോകുന്ന ഒരു ഇതാണ് വിക്കിഡാറ്റയിലെ സ്ട്രക്ചേർഡ് ഫോർമാറ്റ് വരുന്നത്. വിക്കിപീഡിയ പോലെ വെറുതെ ഒരു സെന്റൻസ് പോലെ ഇങ്ങനെ എഴുതി വെക്കല്ല, വലിയൊരു ലേഖനം പോലെയല്ല, ഇത് വളരെ ചുരുക്കി മനസ്സിലാവുന്ന രീതിയിലാണ് വിക്കിഡാറ്റയിലെ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നത്. വിക്കിഡാറ്റ വളരെ സിമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ ഒരു ഈ മൂന്ന് കാര്യം തമ്മിൽ യൂജ് കണ്ണി ചേർത്ത് വെക്കുന്ന ഒരു പരിപാടി തന്നെ വിക്കിഡാറ്റയിൽ നടക്കണേ. നമ്മളിപ്പോ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വിക്കിപീഡിയയിൽ വെച്ച് നോക്കാന്ന് വെച്ചാൽ വിക്കിപീഡിയയിലെ ഒരു ലേഖനത്തിന്റെ പേര് ഇപ്പൊ ഒരു കേരളം എന്ന് പറഞ്ഞ ലേഖനം അതായിരിക്കും ഇതിലെ ഒരു ഐറ്റം അല്ലെങ്കിൽ ഇന്നെന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം വരണേ. അതിനെ പല ഇപ്പൊ കേരളത്തിന് പല രീതിയിൽ നമുക്ക് പറയാം. ഇന്ത്യയിലത്തെ ഒരു സംസ്ഥാനമാണ് കേരളം, അതിലെ ഭാഷ മലയാളമാണ്. കേരളം ത്തിലെ ഇത്ര ജില്ലകളുണ്ട്,
അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലാണ് നമ്മൾ വിക്കി ഡാറ്റയിൽ ശേഖരിച്ചു വെക്കണേ. അപ്പോൾ അതിനെ തമ്മിൽ ലിങ്ക് ചെയ്യിക്കുന്ന ഒരു ഇതാണ് ഈ ഐറ്റം പ്രോപ്പർട്ടി വാല്യൂ, അല്ലെങ്കിൽ ഇനം സ്വഭാവം, അതിന്റെ വില എങ്ങനെയാണ്. ഇപ്പൊ ഒരു പറയാൻ വെച്ചൊരു മോഹൻലാലിന്റെ ഒരു ലേഖനം, മലയാളത്തിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ ലേഖനം ഇപ്പോ നമ്മൾ വിക്കി ഡാറ്റയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു QID വെച്ചാണ് നമ്മൾ അതിനെ ലിങ്ക് ചെയ്യിക്കുക. എന്ന് വെച്ചാൽ QID എന്ന് വെച്ചാൽ പല ലേഖനത്തിനും ഈ ID നമ്പർ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ മോഹൻലാലിന്റെ ഒരു വിക്കി ഡാറ്റ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 2050534 എന്ന് പറഞ്ഞ QID, അതിലായിരിക്കും നമ്മൾ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. മലയാളം ലേഖനം അതുപോലെ ഇംഗ്ലീഷ് ലേഖനം ഒക്കെ കണ്ണി ചേർത്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു QIDയിലേക്ക് ആയിരിക്കും. അപ്പൊ അതിന്റെ നമ്മൾ പല രീതിയിൽ ഇപ്പൊ മോഹൻലാലിനെ നമ്മൾ വിശേഷിപ്പിക്കുകയെന്ന് വെച്ചാൽ മോഹൻലാലിന്റെ ഒരു സിനിമ നടനാണ് തൊഴിൽ പറയാന്ന് വെച്ചാൽ ഭാഷ സംസാരിക്കുന്ന അറിയുന്ന ഭാഷ മലയാളമാണ്. അങ്ങനെ മോഹൻലാലിന്റെ വിശേഷണങ്ങളൊക്കെ നമ്മൾ ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലാണ് വിക്കിഡാറ്റയിൽ നമ്മൾ ശേഖരിച്ചു വെക്കുക. കുറച്ച് എക്സാമ്പിൾസ് ആണ് ചില ഇതിന് വേണ്ടി QIDകൾക്ക് വേണ്ടി. ഇപ്പൊ ഭൂമിയുടെ ഒരു QID ആണ്, Q2 എന്ന് പറഞ്ഞാണ് ഭൂമിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന വിക്കിഡാറ്റയിലെ QID. നമ്മളിപ്പോ ഒരു പുതിയ ഇത് ഉണ്ടാക്കി ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ കൂടി ഇപ്പോ നമ്മൾ പുതിയൊരു ഐറ്റം ഇനിയും ക്രിയേറ്റ് ചെയ്യാൻ വിക്കിഡാറ്റയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഈ നമ്പർ കൂടി കൊണ്ടിരിക്കും, നമ്പർ മാറിക്കൊണ്ടിരിക്കും. ഈ നമ്പർ വെച്ചാണ് ഇത് കണ്ണി ചേർത്തിട്ടുണ്ടാവുക. ഇപ്പൊ ഭൂമിയുടെ Q2 ആണ്, ഇന്ത്യയുടെ Q668, അതുപോലെ കേരളത്തിന്റെ Q1186. ഇതൊക്കെ നമ്മൾ സാധാരണ കൂടുതലായിട്ട് ഈ മലയാളം നമ്മൾ യൂസ് ചെയ്യുന്ന ഇതായതുകൊണ്ടാണ് ഞാൻ ആ ഇത് മാത്രം കുറച്ചൊന്ന് കാണിച്ചിരിക്കുന്നത് ഇവിടെ. ഇപ്പോ ഒരു നമ്മൾ പിന്നെ കൂടുതൽ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി, ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ സവിശേഷത എന്ന് പറഞ്ഞു, നമ്മളൊരു ഇപ്പൊ ഒരു ഭൂമിനെ നമ്മൾ എന്തൊക്കെ രീതിയിൽ നമുക്ക് ഭൂമിനെ വിശേഷിപ്പിക്കാൻ പറ്റും, ആ കാര്യമാണ് ഇപ്പോ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കണേ. എന്ന് വെച്ചാൽ ഭൂമിയുടെ തരം, എന്ത് തരമാണ് ഭൂമി, എന്താണ് സൂചിപ്പിക്കണ, രാജ്യം, രാജ്യത്തിന്റെ പ്രോപ്പർട്ടിയാണ് പി. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് P വെച്ചാണ് സൂചിപ്പിക്കുക. നമ്മൾ ഐറ്റം സൂചിപ്പിക്കുന്നത് Q വെച്ചിട്ടാണ്. അപ്പോ ഇപ്പൊ ഒരു നമ്മളൊരു നമുക്കൊരു കേരളത്തിന്റെ ഒരു ചിത്രം ആഡ് ചെയ്യണം. ചിത്രം ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കേരളത്തിന്റെ QID Q1186 എന്ന് പറഞ്ഞ QID ആണ്. അപ്പോ അതിനെ നമ്മൾ ലിങ്ക് ചെയ്യിക്കുന്നത് ചിത്രം P18 എന്ന് പറഞ്ഞ ആ ഒരു സവിശേഷത വെച്ച് നമ്മളൊരു ചിത്രം ആഡ് ചെയ്ത് കൊടുക്കാന്ന് വിക്കിഡാറ്റയിൽ ചെയ്യണേ. ഇതാണ് വിക്കിഡാറ്റയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വിക്കിഡാറ്റ. ഇപ്പൊ മലയാളം വിക്കിപീഡിയയിൽ ലേഖനം എടുക്കുന്ന പോലെ വിക്കിഡാറ്റയിൽ നമ്മളൊരു ലേഖനം അല്ലെങ്കിൽ ഐറ്റം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കാണുക, അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഒരു സ്ക്രീൻഷോട്ട് ആണ് എങ്ങനെ കാണാനുള്ളത്. ഇപ്പൊ നമ്മൾ ഏറ്റവും മേലെ കാണുന്ന പേരാണ് ഇപ്പോ നമ്മൾ ഈ Q42 എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ആ ഡഗ്ലസ് ആഡംസിന്റെ ഒരു പറഞ്ഞ വ്യക്തിയുടെ ഐറ്റം ID QID എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ തൊട്ടടിയിൽ കാണുന്നത് അതിന്റെ ഇപ്പോ നമ്മൾ അതിന്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താണ് സൂചിപ്പിക്കുക, നമ്മൾ ഒറ്റ വരിയിൽ നമ്മൾ എഴുതുന്നതാണ് തൊട്ടടിയിൽ കാണാം, ഈ തലക്കുറി തൊട്ടടിയിലായിട്ട് കാണാം. ഇപ്പോ നമുക്ക് ആള് വേറെ പേരിൽ എന്തെങ്കിലും അറിയപ്പെടുന്നെങ്കിൽ, ഇപ്പോ ചിലപ്പോ ചില വ്യക്തികൾ ഒന്നിൽ കൂടുതൽ പേരുകൾ അറിയപ്പെടുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും, അപ്പൊ ആ പേരുകളൊക്കെ നമുക്ക് തൊട്ടടിയിലായിട്ട് ചേർക്കാൻ സാധിക്കും. നമ്മളൊരു വിക്കിഡാറ്റ ഐറ്റം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് തുടക്കം, പേര്, അതിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ എന്താണ്, അതിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണുള്ള കേസം, തുടക്കത്തെ മൂന്ന് കാര്യങ്ങൾ കാണാം. പിന്നെ തൊട്ടടിയിൽ കാണാനുള്ള ഇതാണ് സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് ഈ പറഞ്ഞ ഈ ഐറ്റം എന്തിനെ കുറിച്ചാണ് പറയുന്നത്, എന്താണ് അത് ഉള്ള ഒരു നമ്മളെ ചേർക്കുന്ന വിവരങ്ങൾ ചേർക്കേണ്ട തൊട്ടടിയിലത്തെ ഭാഗങ്ങളാണ് നമ്മൾ വിവരങ്ങൾ ചേർക്കുക. നമ്മൾ മേലെ ഈ ലേബൽസ് എന്ന് വെച്ചാൽ മേലെ കണ്ട് ഇപ്പൊ മലയാളത്തിൽ മാത്രം സെറ്റ് ചെയ്തുകൊണ്ട് മലയാളം മാത്രം കാണാം. നമ്മളിപ്പോ നമുക്ക് ലാംഗ്വേജ് നമുക്ക് മലയാളം മാത്രമല്ല, നമുക്ക് ഇംഗ്ലീഷിലും കാണണം, ഹിന്ദി അതുപോലെ തമിഴ് ബാക്കി ഭാഷകൾ കാണുകയും നമ്മൾ ആ ലാംഗ്വേജ് ഒക്കെ ഓണാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഷകളും, നമ്മൾ എത്ര ഭാഷകളാണ് ഓണാക്കി വെക്കാൻ ആ ഭാഷകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ തൊട്ടടിയിൽ കാണുന്ന ഈ സവിശേഷം നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു, ആ പ്രോപ്പർട്ടി വെച്ച് ബാക്കി ഈ QIDകളെ ബന്ധിപ്പിക്കുന്നതാണ് തൊട്ടടിയിൽ പ്രസ്താവനകൾ കാണുന്നത്. ഇപ്പൊ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആള് പഠിച്ച ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് പഠിച്ച ആ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇതിലെ ഈ സ്ക്രീൻഷോട്ടിൽ ആഡ് ചെയ്ത് കാണിച്ചിരിക്കണേ. ഇപ്പൊ ആള് പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ നോക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു അത് ഒരു പി പ്രോപ്പർട്ടിയാണ്, ഈ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. റൈറ്റ് സൈഡിൽ കണ്ട് അതിന്റെ QID ഐറ്റം ആണ്. അപ്പൊ ആള് പഠിച്ച സ്കൂൾ കോളേജുകളുടെ പേര്, അതിന് തൊട്ടടിയിൽ നമ്മൾ അതിന്റെ സോഴ്സസ് നമുക്ക് എവിടെ നിന്നാന്ന് അത് അല്ല ക്വാളിഫയേഴ്സ് എന്ന് പറയും നമ്മൾ അതിന്റെ. ഓക്കെ, ആള് ഏത് കാലഘട്ടത്തിലാണ് പഠിച്ച,
പഠിച്ച കോളേജ് ആള് എടുത്ത വിഷയം എന്തായിരുന്നു, ആളുടെ അവിടുന്ന് വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്നാണ് പഠിച്ചത് അവസാനിച്ചത്. അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ വിക്കിപീഡിയ വെച്ചാൽ നമ്മൾ ഫുൾ ഒരു സെന്റൻസ് ആയിട്ടോ, ആള് ഇന്ന സ്ഥലത്ത് പഠിച്ചു, ഇന്ന ഡിഗ്രിയാണ് പഠിച്ചു, അങ്ങനെ ഫുൾ സെന്റൻസ് ആയിട്ട് എഴുതുന്ന സ്ഥലത്ത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ ഒരു പെട്ടെന്ന് ഒരു കമ്പ്യൂട്ടർ ഒരു ബോട്ടുകൾക്ക് അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയറിന് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഇതിൽ സ്ട്രക്ചർ ഡാറ്റ നമുക്ക് ഇതിൽ എൻട്രി ചെയ്യണേ. പിന്നെ അതിന് തൊട്ടടിയിലാണ് നമുക്ക് കിട്ടുന്ന റെഫറൻസുകൾ. ഇപ്പൊ നമ്മൾ വിക്കിപീഡിയയിൽ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്, നമുക്ക് ഇപ്പൊ ഒരു പുറത്തുനിന്ന് ഒരു നമ്മളൊരു വിക്കിപീഡിയയിൽ തിരുത്തുന്ന സമയത്ത് നമ്മളൊരു സെന്റൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടുന്ന് അത് അതിനെ കുറിച്ചുള്ള വിവരം ലഭിച്ച പുറത്തുനിന്ന് ഒരു വെബ്സൈറ്റിൽ നിന്നാവാം, പുറത്തുനിന്ന് നമ്മൾ വായിച്ചൊരു ബുക്കിൽ നിന്നാവാം, അല്ലെങ്കിൽ മറ്റേത് വെബ്സൈറ്റുകളായി നമ്മൾ ആ ഇതിന്റെ ഒരു റെഫറൻസ് കൊടുക്കാറുണ്ട്. ഈ വിക്കിഡാറ്റയിലും അതുപോലെ റെഫറൻസ് കൊടുക്കണം, കാരണം എവിടെന്നാണ് നമുക്ക് ഈ ഡാറ്റ കിട്ടുക. കാരണം നമ്മൾ സ്വമേധയ നമ്മളൊരു ഓക്കെ എനിക്ക് ഇന്നത് ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യില്ല, നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ഇൻഫോർമേഷനാണ് നമ്മൾ വിക്കിഡാറ്റയിൽ എൻട്രി ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത് എവിടെന്നാണ് കിട്ടിയെന്നുള്ള കാര്യം കൂടി വിക്കിഡാറ്റയിൽ വിക്കിപീഡിയ പോലെ തന്നെ വിക്കിഡാറ്റയിലും കൊടുക്കേണ്ട ആവശ്യം തന്നെയാണ്. എത്ര റെഫറൻസ് നമ്മൾ കൊടുക്കണോ അത്രത്തോളം നന്നായിരിക്കും നമ്മുടെ ഒരു വിക്കിഡാറ്റയിലെ ഐറ്റത്തിന്റെ ആധികാരികത പറയാം. ഇപ്പോ ഓക്കെ ഇനി ഓക്കെ നമുക്ക് വിക്കിഡാറ്റയിലെ മെയിൻ പേജിക്ക് ഒന്ന് പോവാം. ഓക്കെ ഇതാണ് വിക്കി ഡാറ്റയുടെ നമ്മുടെ മെയിൻ പേജ് എടുത്തു കഴിഞ്ഞാൽ www.wikidata.org എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് പോകുവാന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ മെയിൻ പേജ് പോകാൻ സാധിക്കും. ഇപ്പോ നമ്മുടെ ഭാഷ സജ്ജീകരണങ്ങൾ പോയിട്ട് നമ്മൾ ഭാഷ നമ്മൾ ഏത് ഭാഷയാണോ സജ്ജീകരിച്ച് ആ ഭാഷയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ മലയാളം കൊടുത്ത കാരണമാണ് ഫ്രണ്ട് പേജ് എനിക്ക് മലയാളത്തിൽ കാണുന്നത്. ഇപ്പോ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു വിക്കിഡാറ്റയിൽ നമ്മൾ പല ഭാഷകളും ഉൾപ്പെടുത്താറുണ്ട്. ഓക്കെ ഇപ്പൊ ഞാൻ ഇവിടെ ഇംഗ്ലീഷ് സെറ്റ് ചെയ്തു. ഇംഗ്ലീഷ് സെറ്റ് ചെയ്ത കാരണം നമുക്ക് പേജ് ഇംഗ്ലീഷിൽ വായിക്കാൻ സാധിക്കും. ഇപ്പോ ഫ്രണ്ട് പേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് നമ്മൾ വിക്കിഡാറ്റയിലെ വിക്കിപീഡിയ കാണുന്ന പോലെ തന്നെ വിക്കിഡാറ്റയിലത്തെ ഫ്രണ്ട് പേജ് ആണ്, എത്ര ലേഖനം. ഓക്കെ നമ്മള് വിക്കിപീഡിയ നമുക്ക് വിക്കിപീഡിയ പേജിന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് പേജ് കാണിക്കാം. നമ്മൾ വിക്കിപീഡിയ പേജിന്റെ ഫ്രണ്ട് പേജ് മലയാളം വിക്കിപീഡിയ പേജിന്റെ ml.wikipedia.org പേജ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ കാണുന്ന വിക്കിപീഡിയയിൽ മലയാളം വിക്കിപീഡിയയിൽ എത്ര ലേഖനങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ വിക്കിഡാറ്റയിൽ നമുക്ക് കാണാൻ സാധിക്കും. വിക്കിപീഡിയയിൽ നമ്മൾ ലേഖനങ്ങൾ പറയുന്ന സമയത്ത് വിക്കിഡാറ്റയിൽ നമ്മൾ തന്നെ ഐറ്റംസ് എന്നാണ് പറയാം, എത്ര ഇനങ്ങൾ അല്ലെങ്കിൽ ഐറ്റംസ് ഉണ്ട് വിക്കിഡാറ്റയിൽ എന്നാണ് ഫ്രണ്ട് പേജിൽ സൂചിപ്പിക്കുന്നത്. ഇത്ര ഐറ്റംസ് നമ്മൾ വിക്കിപീഡിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വിക്കിപീഡിയയെക്കാളും നല്ല ഇരട്ടി കാര്യങ്ങൾ ഐറ്റംസ് വിക്കിഡാറ്റയിൽ എന്തായാലും ഉണ്ടാവും. അപ്പോ അതിന്റെ ഇത്ര നിലവിൽ ഇത്ര നമ്മളിപ്പോ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ, കാരണം മനുഷ്യരും അതുപോലെ ബോട്ടുകളും ഒരേ സമയം പുതിയ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ മലയാളം ഒരു ഇംഗ്ലീഷ് വിക്കിപീഡിയ ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു നല്ല ഇരട്ടി ഇനങ്ങള് വിക്കിഡാറ്റയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭൂമിനെ കുറിച്ച് പറഞ്ഞു, ഭൂമിയുടെ Q2 എന്ന് പറഞ്ഞിട്ടുള്ള QA ID ആണ് പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു ഭൂമിയുടെ ജസ്റ്റ് ക്യൂ ഇപ്പൊ വിക്കിപീഡിയയിലെ ലേഖനത്തിന്റെ പേജ് പോലെ വിക്കിഡാറ്റയിലെ ഇനങ്ങളുടെ അല്ലെങ്കിൽ ഐറ്റം പേജ് നമ്മൾ എടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എർത്തിനെ കുറിച്ച് ഭൂമിയുടെ നമ്മൾ QID പറഞ്ഞത് Q2 ആണെന്ന് പറഞ്ഞു. നമ്മൾ പല ഭാഷകളിൽ ഇത് ലഭ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോ ഞാൻ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തമിഴ് നാല് ഭാഷകളാണ് ഞാൻ എന്റെ ഇത് ഓണാക്കി വെച്ചിരിക്കുന്നത്. അത് കാരണം ഈ നാല് ഭാഷകൾ എനിക്ക് ഇവിടെ വായിക്കാൻ സാധിക്കും. ഇപ്പോ ഇംഗ്ലീഷില് നമ്മള് എർത്ത് എന്ന് പറയുന്നു, അതിന്റെ ഇപ്പോ ഈ ലേബൽ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മള് വിക്കിപീഡിയയിലെ ലേഖനത്തിന്റെ അതേ സെയിം പേരാവാം, അല്ലെങ്കിൽ ഓക്കെ നമ്മൾക്ക് അതിനെ വിക്കിപീഡിയ പേജുകളെ ആ സെയിം ലേബലാണ് ഭൂരിഭാഗം യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ വിക്കിപീഡിയ പേജുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ബ്രാക്കറ്റ് ഫിലിം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കി ജസ്റ്റ് ആ പേരുകൾ മാത്രമാണ് ഇവിടെ കൊടുക്കാറ്. ഇപ്പോ എന്താണ് ഭൂമി അതിനെ കുറിച്ചൊരു ഒരു സിംഗിൾ ലൈൻ ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതുക. ഇപ്പോ ഭൂമിയിലെ മറ്ററിയപ്പെടുന്ന പേരുകൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മള് മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് ഇവിടെ ആഡ് ചെയ്യുക. നമ്മൾ ഇവിടെ താരകണ്ട് ഭൂമിയുടെ പല 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 രീതിയിലുള്ള പേരുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഹിന്ദിയിൽ നോക്കാൻ വെച്ചാൽ അതുപോലെ മലയാളത്തിൽ നോക്കാൻ വെച്ചാലും ഈ ഭൂമിനെ കുറിച്ചുള്ള ഇത് കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ ഭാഷ മലയാളത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തെങ്കിൽ ഇപ്പോ ഞാൻ ഇംഗ്ലീഷ് മാറ്റി ഞാൻ മലയാളം ആക്കാൻ വെച്ചാൽ
ഞാൻ ഏത് ഭാഷയാണ് സെറ്റ് ചെയ്തത് ആ ഭാഷയിൽ എനിക്ക് ഇവിടെ വായിക്കാൻ സാധിക്കും. എൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ തലക്കുറി എനിക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ ഏത് ഭാഷയിലാണ് എൻ്റെ ഡാറ്റ പേജ് സെറ്റ് ചെയ്തത്. നിങ്ങൾക്ക് മേലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് മാറ്റങ്കിൽ സജ്ജീകരണ ക്രമീകരണങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തമായി എല്ലാ വിക്കിപീഡിയ പേജുകളെയും ഭാഷ മാറ്റിയിടാനുള്ള ഓപ്ഷൻ ക്രമീകരണങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ ഓക്കെ മലയാളം കേൾക്കട്ടെ. അപ്പോൾ നമ്മൾ ഏത് ഭാഷയെന്ന് വിട്ട് ആ ഭാഷയായിരിക്കും നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുക. പിന്നെ തൊട്ടടിയിൽ ബാക്കിയുള്ള ഭാഷകളനുസരിച്ച് നമ്മൾ സജ്ജീകരിച്ച ഭാഷകളനുസരിച്ച് ഇവിടെ കാണാൻ സാധിക്കും. ഇംഗ്ലീഷ് ഭാഷയിലും ഹിന്ദിയിലും തമിഴിലും അതിനെ കുറിച്ചുള്ള പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മറ്റ് ഭാഷകളിൽ ഏതൊക്കെ ഭാഷകളാണ് ഇതിലുള്ളത്? ഇപ്പോൾ ഇംഗ്ലീഷും മലയാളം ഹിന്ദിയും തമിഴും മാത്രമല്ല, ഇതിൽ പല ഭാഷകളും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ഭാഷകളൊക്കെ കാണണമെങ്കിൽ നൽകിയിട്ടുള്ള എല്ലാ ഭാഷകളും അല്ലെങ്കിൽ എല്ലാ ഭാഷകളും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെ ഭാഷകളാണോ ഭൂമിനെ കുറിച്ച് പറഞ്ഞേക്കണേ. ഇപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ ഭൂമിനെ കുറിച്ച് ആയതുകൊണ്ട് അത്യാവശ്യം ഒരുവിധം എല്ലാ ഭാഷകളും ഭൂമിനെ കുറിച്ചുള്ള പേര് വിക്കിപീഡിയ ആർട്ടിക്കിൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വിക്കിഡാറ്റയിലും ആ പേരുണ്ടായിരിക്കും. ഒരിക്കലും വിക്കിപീഡിയ ലേഖനം ആവശ്യമില്ല. വിക്കിഡാറ്റയില് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വിക്കിപീഡിയയിൽ ഒരു ലേഖനം ഉണ്ട്, മലയാളം വിക്കിപീഡിയയിൽ ആ ലേഖനം ഇല്ല. അത് വിചാരിച്ച് വിക്കിഡാറ്റയില് മലയാളത്തിനെ കുറിച്ച് ഉണ്ടാവുന്നില്ല എന്നല്ല, മലയാളത്തിൽ ആർക്ക് വേണമെങ്കിലും പേര് മലയാളത്തിലെ പേരും വിവരം ചേർക്കാം. വിക്കിപീഡിയ മലയാളം വിക്കിപീഡിയയിൽ ആ ലേഖനം ഇല്ലെങ്കിലും ഇംഗ്ലീഷിൽ ആ ലേഖനം ഉണ്ടെങ്കിൽ നമുക്ക് ആ തലക്കുറി അല്ലെങ്കിൽ വിവരം നമുക്ക് ഇതിൽ മലയാളത്തിലും കൂടി ആഡ് ചെയ്യാൻ സാധിക്കും. മറ്റു ഭാഷകളും ഇപ്പൊ ഹിന്ദിയിലായാലും വിക്കിപീഡിയ പേജ് ഇല്ലെങ്കിലും നമുക്ക് ഇതിൽ വിക്കിഡാറ്റയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, ഇതിന്റെ തൊട്ടടിയിൽ വരേണ്ട കാര്യങ്ങള് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അത് തരം എന്താണ് P31 എന്നുള്ള സംഭവം. നമ്മള് ഒരിതല്ല വിക്കി ഡാറ്റ ഐറ്റംസ് മെയിൻ ആയിട്ട് ആഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ അതിന്റെ ലേബിൾസ് ആഡ് ചെയ്തു തൊട്ടടി. പിന്നെ നമ്മള് ആദ്യമായിട്ട് ആഡ് ചെയ്യുന്ന കേസ് P30 എന്ന് പറഞ്ഞ സംഭവമാണ്. എന്നുവെച്ചാൽ P31 എന്താ നോക്കാം. ഇപ്പൊ എന്റെ മലയാളം തരം അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഇൻസ്റ്റൻസ് ഓഫ് ഇത് എന്തിനെ കുറിച്ചാണ് പറയണത്. ആ ഒരു കേസ് സൂചിപ്പിക്കുന്ന പ്രോപ്പർട്ടിയാണ് P31 എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ QID നടത്താൻ പറഞ്ഞ പോലെ ഈ Q2 എന്ന് വെച്ചാൽ wikipedia.org/wiki/Q2. ഇപ്പോൾ മലയാളം വിക്കിപീഡിയ എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ www.ml.wikipedia.org/wiki/ ആ ലേഖനത്തിന്റെ പേരായിരിക്കും അവിടെ കാണാം. നമ്മള് ഇതില് ആ ലേഖനത്തിന്റെ പേരല്ല കാണാം, പകരം QID. കാരണം പല ഭാഷകളിൽ ഇതേതാണ് കാരണം ഒരു ഇതിലെ ഭാഷയല്ല സൂചിപ്പിക്കുന്നത്, പകരം ഇതില് ഒരു QID-നോടുള്ള സംഭവമാണ് വിക്കിഡാറ്റയില് നമ്മൾ ശേഖരിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഭൂമി ഭൂമിന്ന് പറഞ്ഞ ലേഖന ഐറ്റമാണ് ഈ ഭൂമി. എന്താണ് ഇത്? ഇപ്പോ P31 എന്നുള്ള പറഞ്ഞ സംഭവം വെച്ചാൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ തരം എന്നാണ് വെച്ചാൽ ആ സംഭവം എന്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ ഇപ്പോ പല ക്ലാ അതിന്റെ കുറച്ച് പല രീതിയിൽ ആ പേര് അറിയപ്പെടുന്ന സംഭവം ഇവിടെ എഴുതി വെച്ചിരിക്കണം. അപ്പോൾ എന്നോട് ഭൂമിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ അതൊരു ഇന്നർ പ്ലാനറ്റ് ആണ് ഭൂമി. ഇതിന്റെ ഭാഗമെന്ന് വെച്ചാൽ P361 എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഓരോ ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തിനെ കുറിച്ചാണ് പറയുന്നത്, എന്താണ് ആ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പലതിന്റെയും ഇപ്പൊ നമ്മളെ ഇവിടെ മലയാളം പേര് ഇവിടെ മലയാളം കണ്ടു. നമ്മളിവിടെ മലയാളം കാണാത്ത കാരണം കാണാത്ത കേസ് എന്ന് വെച്ചാൽ നമ്മളിവിടെ മലയാളം അതിന്റെ അടിച്ചിട്ടില്ല എന്ന കാരണം കൊണ്ടാണ് ഇവിടെ മലയാളം കാണാത്തത്. നമ്മളിവിടെ ഇംഗ്ലീഷിൽ മാത്രമാണ് ഇവിടെ അതിനെ കുറിച്ച് എഴുതിയിട്ടുള്ളൂ. മലയാളത്തിൽ അതിന്റെ തലക്കുറി കൊടുക്കാത്ത ഒരു കാരണം കൊണ്ടാണ് നമ്മളിവിടെ നോക്കുമ്പോൾ ഇംഗ്ലീഷിൽ കാണുന്നത്. അവിടെ കാണിക്കും എന്തുകൊണ്ടാണ് കാണാത്തത്, ഏത് ഭാഷകളാണ് നമ്മൾ സജ്ജീകരിച്ച ഭാഷകളിൽ ഉള്ള ഭാഷകളാണ് ഇവിടെ ഫസ്റ്റ് പ്രിഫറൻസ് കാണിക്കുക. നമ്മളെ മലയാളം ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സജ്ജീകരണം ഏതാണ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഇപ്പൊ ഇംഗ്ലീഷിൽ ഇല്ലെങ്കിൽ ഇപ്പൊ കൊടുക്കുന്നത് ഹിന്ദിയാണ്, അപ്പൊ ഹിന്ദിയിലൂടെ കാണിക്കും. പിന്നെ ഇപ്പൊ ഭൂമിനെ കുറിച്ചുള്ള പല ഇതുകളാണ് ഇവിടെ പ്രോപ്പർട്ടീസ് പറയുന്നത്. നമുക്ക് ഒരു എളുപ്പത്തിന് കഴിഞ്ഞാൽ ഒരു കേരളത്തിനെ കുറിച്ചുള്ള ഇതെടുക്കാം, കുറച്ച് നല്ല രീതിയിൽ മനസ്സിലാവും. നമുക്കിവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് സെർച്ച് ചെയ്യാം. കാരണം പല ഭാഷയിലൂടെ കൊടുക്കുന്ന ഒരിതായതുകൊണ്ട് നമുക്ക് ഏത് ഭാഷകളിലും അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വിക്കിപീഡിയയിൽ നമ്മൾ മലയാളത്തിലൊരു ലേഖനം സെർച്ച് ചെയ്യാൻ വെച്ചാൽ നമുക്ക് കാണിക്കില്ല. കാരണം ഇംഗ്ലീഷ് വിക്കിപീഡിയയിലേക്ക് അറിയില്ല മലയാളം ലേഖ പേര് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലായിരിക്കും ആ പേര് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ മലയാളത്തിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കില്ല. പക്ഷെ മലയാളം വിക്കിപീഡിയയിൽ നമ്മൾ ഏത് ഭാഷയിൽ സെർച്ച് ചെയ്താലും മലയാളത്തിൽ സെർച്ച് ചെയ്താലും നമുക്കത് കാണാൻ സാധിക്കും. അതാണ് വിക്കിഡാറ്റയുടെ പ്രത്യേകത. നമുക്ക് മൾട്ടി ലിംഗ്വൽ പ്ലാറ്റ്ഫോമാണ്, നമുക്ക് പല ഭാഷകളിലും ഇത് സെർച്ച് ചെയ്തും ഉപയോഗിച്ചും ഡാറ്റാസ് റീയൂസ് ചെയ്യാൻ സാധിക്കുന്നു പറഞ്ഞുള്ളത്.
നമ്മൾ കേരളത്തിന്റെ നോക്കി കഴിഞ്ഞാൽ കേരളത്തിന്റെ കൊടുത്തിട്ടുള്ള ഭാഷകൾ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ കേരളത്തിന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു ദക്ഷിണേലൊരു സംസ്ഥാനമുള്ള മലയാളത്തിൽ വിവരം കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും വിവരം, അതുപോലെ തമിഴിലും ഹിന്ദിയിലും അതിന്റെ വിവരം കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഓക്കെ. ഇനി ഈ കേരളം പറഞ്ഞിട്ടുള്ള എന്താണ് സംഭവം, നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു പ്രോപ്പർട്ടി വെച്ച് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു പി വെച്ചുള്ള പി ഐ ഡി ആയിരിക്കും, ഇത് ഒരു ക്യു ഐ ഡി ആയിരിക്കും. ഇപ്പൊ കേരളം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യു ഐ ഡി ആണ്, അതിനാണ് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഒരു പി ഐ ഡിയും ഒരു ക്യു ഐ ഡിയും വെച്ചാണ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ കേരളം എന്ന് പറഞ്ഞ ഒരു ഇന്ത്യയിലത്തെ ഒരു സംസ്ഥാനമാണ്. അപ്പോ അത് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മള് ഇവിടെ നമുക്ക് ഇതൊരു തിരുത്തൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു നമ്മളിപ്പോ എന്താണ് ഇവിടെ അടിച്ചു കൊടുക്കണേ ആ അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇപ്പോ നമ്മളൊരു വിക്കിപീഡിയ വിക്കിഡാറ്റയില് എന്തൊക്കെയാണോ ഇതിനെ കുറിച്ച് കൊടുത്തിട്ടുള്ളത് ആ കേസുകളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, പിന്നെ നമ്മള് കൊടുത്തിട്ടുണ്ട് അതിന്റെ റെഫറൻസുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വിക്കിപീഡിയയിൽ നമ്മൾ റെഫറൻസ് കൊടുക്കണ പോലെ വിക്കിഡാറ്റയിൽ നമ്മൾ എവിടെ നിന്നാണോ അത് വിവരം ലഭിച്ച ആ റെഫറൻസ് കൊടുക്കണം. നമുക്ക് ഒന്നിൽ കൂടുതൽ റെഫറൻസ് കൊടുക്കാം, പല വെബ്സൈറ്റിലും ചിലപ്പോൾ കേരളത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചുള്ള റെഫറൻസ് കൊടുക്കാം, അത് എന്നാണോ നമ്മളത് വിവരം ചേർത്ത് ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കും. അല്ല നമുക്ക് ഇവിടെ നമ്മളൊരു വില ചേർക്കാൻ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്താണോ അടിക്കണത്, അത്യാവശ്യം ഒരുതെല്ലാ ഓപ്ഷൻസും ഏറ്റവും കൂടുതലായിട്ട് അടിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ തുറക്കുന്ന കാണിക്കും. ഇപ്പൊ അല്ല നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ വേണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഇപ്പോൾ ഒരു ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ ആയിട്ട് സംബന്ധിച്ചുള്ള ഒരുത എല്ലാ കേസിലും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ല നമ്മൾ ഫുൾ ആയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടിക്കുകയെന്ന് വെച്ചാൽ ബാക്കി വിക്കിഡാറ്റയിലായിട്ട് ലിങ്ക് ചെയ്തുള്ള ക്യൂ ഐറ്റംസ് എല്ലാം ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. പിന്നെ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് കേരളം എൻ്റെ ഒരു. പിന്നെ നമുക്ക് കുറെ പല രീതിയിലുള്ള പ്രോപ്പർട്ടി കേരളത്തിനെ കുറിച്ച് വിവരിക്കുന്ന പല രീതിയിലുള്ള പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിനെ കുറിച്ച് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോ സ്ഥിതി ജനപദം സ്ഥലം ഇന്ത്യ ആണ്, അതൊരു ഔദ്യോഗിക ഭാഷ എത്ര ഭാഷകളാണ്, അത് എവിടെന്നാണ് ലഭിച്ച ഗവൺമെന്റ് സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം കുറച്ചുകൂടി ആധികാരികത നിന്ന വിവരം ആയതുകൊണ്ടാണ് നമ്മൾ ഗവൺമെന്റ് സൈറ്റിൽ നിന്ന് വിവരം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് സൈറ്റിലുള്ള വിവരം കൂടി ഇതിൽ ആഡ് ചെയ്യാം. കാരണം ഓപ്പൺ പ്ലാറ്റ്ഫോം ആണ്, നമുക്ക് എവിടുന്നും കിട്ടുന്ന നല്ല ഇൻഫോർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിക്കിഡാറ്റയിൽ ഒരു നമുക്ക് അതിന്റെ റെഫറൻസ് അല്ലെങ്കിൽ സോഴ്സ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ കേരളം ഏതൊക്കെ സംസ്ഥാനങ്ങളായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് ആ കാര്യം കൂടി നമുക്ക് വിക്കിഡാറ്റയിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ഇപ്പൊ ഒരു കേരള ആളുകൾക്ക് അഞ്ച് മറ്റേ വെച്ചാൽ വിക്കിപീഡിയ നമ്മൾ ഫുള്ളായിട്ട് ഒരു പേജ് അല്ലെങ്കിൽ സെക്ഷൻ ആയിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇവിടും ഒരു സെക്ഷൻ മാത്രമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇവിടെ വിക്കിഡാറ്റ നമ്മൾ മേലെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ തിരുത്തുക അല്ലെങ്കിൽ ചെറിയ ചെറിയ സെക്ഷൻ വൈസ് നമ്മൾ തിരുത്തുക ചെയ്യുന്ന പോലെ ഇവിടെ വിക്കിഡാറ്റയില് മേലെ തിരുത്തുക എന്ന് പറഞ്ഞ ഓപ്ഷനില്ല, പകരം ഓരോ സ്റ്റേറ്റ്മെന്റ്സോ ആണ് നമ്മളിവിടെ തിരുത്തുക എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനില്. ആ തിരുത്തുക എൻ്റർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മാറ്റം വരുത്തുക അതോ റിമൂവ് ചെയ്ത് കളയാനും നമുക്ക് സാധിക്കും. പിന്നെ ഇപ്പോ കേരളത്തിനെ കുറിച്ചുള്ള മാപ്പ് അതുപോലെ നമ്മൾ ചിത്രം ആഡ് ചെയ്യാൻ സാധിക്കും. കേരളത്തിന് കൃത്യം എവിടെയാണോ ഇന്ത്യയുടെ മാപ്പിൽ ചിത്രം എവിടെയുള്ള അങ്ങനത്തെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ജിസ് ഇൻഫോർമേഷൻ ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് ഇൻഫോർമേഷൻ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഭൂമിയിലെ സാധനം P625 എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഡി പ്രോപ്പർട്ടി വെച്ചാണ് നമ്മൾ ആഡ് ചെയ്യണേ. ഒരിതല്ല ഇതും നമുക്ക് ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ നമ്മൾ ഒരു പുതിയ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ സമയമേഖല ഏതാണ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഇതിലെ കോമൻസിലെ പിക്ചറിന്റെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് കോമൻസിന്റെ പിക്ചർ ആഡ് ചെയ്യാം. ഇപ്പോ ഇതിൽ വരുന്ന ചിത്രം വരുന്ന ഈ ഫോട്ടോ കോമൻസിന് വരുന്ന ഒരു ഫോട്ടോയാണ്. കോമൻസിനാണ് ഇവിടെയുള്ള എല്ലാ ചിത്രങ്ങളും വരുന്നത്. ഓക്കെ, കാണിച്ചുതരാം. നമുക്ക് വിക്കിഡാറ്റ നമ്മളിപ്പോ മലയാളം വിക്കിപീഡിയയിൽ നമ്മള് മലയാളം വിക്കിപീഡിയക്ക് നമുക്ക് മാത്രമായിട്ട് നമുക്ക് ചിത്രം ആഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ വിക്കിഡാറ്റയിൽ അങ്ങനെ വിക്കിഡാറ്റയിൽ മാത്രമായിട്ടുള്ള ചിത്രം ആഡ് ചെയ്യാം. നമ്മൾ കോമൺസിന് കിട്ടുന്ന ചിത്രം മാത്രമാണ് വിക്കിഡാറ്റയിൽ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പോ ഞാൻ ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഒരു വേറെ ചിത്രം ആഡ് ചെയ്യുന്നത്. ഇപ്പൊരു നമ്മള് നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ജസ്റ്റ് പേര് വെച്ച് നമ്മളിപ്പോ നമ്മളൊരു കേരളത്തിനെ കുറിച്ചൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മള് ഫോട്ടോ കേരളം എന്ന് പറഞ്ഞ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് നമുക്ക് ചിത്രം ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോ ജസ്റ്റ് ഒരു തെയ്യത്തിന്റെ ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്യാണ്. ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് ജസ്റ്റ് ആ ഫോട്ടോ പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസിദ്ധീകരിക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇവിടെ ആഡ് ആവും. ഇപ്പൊ ഒരു കേരളത്തിന്റെ ഒരു ഫോട്ടോ ഓക്കെ, നമ്മൾ കോമൻസിന്റെ കാറ്റഗറി ആഡ് ചെയ്യാൻ സാധിക്കും. വേറൊരു ഫോട്ടോ ആഡ് ചെയ്ത് കാണിച്ചു തരാം.
ഞാൻ മറ്റൊരു ലേഖനത്തില് ഐറ്റത്തിൽ ഞാൻ ഫോട്ടോ ആഡ് ചെയ്ത് കാണിച്ചു തരാം മിസ്സിംഗ് ആയിട്ടുള്ള ഇതില്. അല്ല അത് അത് കുഴപ്പമില്ല, ഇവിടെ ഈ ഇമേജ് എന്റെ പിന്നെ ക്യൂ ക്യൂ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇപ്പൊ ഈ ലൊക്കേഷൻ മാപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ വന്നില്ലേ, അത് അവിടെ അവിടെ ഇപ്പൊ തിരുത്തുക തൊടുമ്പോഴേ നമുക്ക് ഇമേജിന്റെ ഇമേജ് ചേർക്കാനുള്ള കണ്ണിയിൽ ചേർക്കാണ്ടാവില്ല അവിടെ വരുന്നത്. എന്തിനു വെച്ചാൽ പല ഇത് അവിടെ ഇല്ല എങ്കിൽ ഒരു ഐറ്റത്തിൽ അവിടെ ഇമേജ് ചേർക്കാനുള്ള ഐറ്റം ഇല്ല എങ്കിൽ അതെങ്ങനെ ചേർക്കാൻ പറ്റും? ഓക്കെ, അത് ചേർക്കാന്ന് വെച്ചാൽ ജസ്റ്റ് ജിനോയ് ഞാന് ചിത്രമില്ലാത്തൊരു ക്യൂ നമ്പറും ആഡ് ചെയ്യേണ്ട ഫയലിന്റെ പേരും ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതാ ഉദ്ദേശിച്ചത്, അതാ ഉദ്ദേശിച്ചത്. ഓക്കെ, ഓക്കെ. ഇപ്പൊ രഞ്ജിത്തരൻ ഷെയർ ചെയ്ത ക്യൂ ഐറ്റം ആണ്, സെൻഡിനോട്ടുള്ള ക്യൂ ഐറ്റം ആണ്. അതിന്റെ കോഡ് ക്യൂ ഐ ഡി എന്ന് വെച്ചാൽ Q10534535 എന്നുള്ള ക്യൂ ഐ ഡി ആണ്. ഇപ്പോ ഇതിലെ കാര്യമായിട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ആഡ് ചെയ്തില്ല. ഇതില് മലയാളത്തിലുള്ള ലേഖനുണ്ട്, അതുപോലെ ഇംഗ്ലീഷിലുള്ള ലേഖനുണ്ട്, അതുപോലെ വേറൊരു ഭാഷയിലുള്ള ലേഖനം കൂടി ഉണ്ട്. അപ്പോ ഏതൊക്കെ വിക്കിപീഡിയ ലേഖനം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കണ്ണി ചേർത്തതായിട്ട് നമുക്ക് കാണും. ഇപ്പോ നമുക്കൊരു ചിത്രം ആഡ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ നമ്മള് ഓക്കെ, ഞാൻ ഭാഷ ഇംഗ്ലീഷ് എന്നിട്ടുണ്ട്, കാരണം മലയാളത്തിൽ പല ഇതും കൊടുക്ക. ഓക്കെ, ഓക്കെ. നമുക്കിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോ ഇതില് മലയാളത്തിലുള്ള പേരില്ല. ഇപ്പൊ നമുക്ക് വിക്കിപീഡിയയിലെ ലേഖനം ഉണ്ട്, പക്ഷെ മലയാളത്തില് അതിനെ കുറിച്ചുള്ള ഒരു തലക്കുറിയില്ല. അപ്പൊ ജസ്റ്റ് നമുക്ക് മലയാളത്തിലുള്ള ആ പേരൊന്നും ഇവിടെ ആഡ് ചെയ്യാം. നേരെ മലയാളം വിക്കിപീഡിയ നമുക്ക് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിക്കിപീഡിയ ലേഖനം ഇവിടെ ഓപ്പൺ ആവും. അപ്പോ ആ പേര് കോപ്പി ചെയ്തു നമുക്ക് മലയാളത്തില് ആ ഒരു ഇതടിക്കാം. അപ്പോ കുറച്ചുകൂടി നല്ല പേര് ഒരു സ്ഥിതി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ അടിച്ച് നമുക്ക് ഇവിടെ മറ്റേ സെൻഡ് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളത്തിലുള്ള ആ പേരും കൂടി ഇവിടെ ആഡ് ചെയ്തു. നമുക്ക് ചിത്ര എന്റെ ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഏറ്റവും അടിയിൽ ആഡ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വിവരം ചേർക്കുക എന്ന് മലയാളത്തിലാണെന്ന് വെച്ചാൽ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് ലിസ്റ്റ് ചെയ്യും അതിന്റെ എന്തൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ള സജഷൻസ് വരുന്നതാണ്, എന്തൊക്കെ അതിൽ ആഡ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ നമ്മളിവിടെ ജസ്റ്റ് അതിന്റെ ഒരു ഇമേജോ നമ്മൾ ഇപ്പോ ഒരു ഫോട്ടോ ഇമേജ് തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ പ്രോപ്പർട്ടി അത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ ഇമേജ് അതിന്റെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഒരു ഇന്ത്യയുടെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പതാകയുടെ ഇമേജ് ആഡ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് ഇമേജ് ഫ്ലാഗ് എന്ന ഓപ്ഷൻ. പലതും പല രീതിയിൽ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം. ഇപ്പോ അപ്പോ അങ്ങനത്തെ പല രീതിയിലുള്ള ഓപ്ഷൻസ് കാണിക്കുന്നതാണ്. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇമേജ് വേണ്ട ഓപ്ഷൻ വന്നു. അപ്പൊ നമ്മൾ ഇമേജ് ക്ലിക്ക് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പേര് ഒന്നില്ലെങ്കിൽ ഈ പേര് നമുക്ക് അറിയെങ്കിൽ നമുക്ക് പേര് അടിച്ചു കൊടുക്കുക, മാനുവലായിട്ട് അടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അത് ഓക്കെ മാനുവലായിട്ട് അടിച്ചു കൊടുക്കാം. സെൻഡ്. ഓക്കെ, ഞാൻ മാനുവലായിട്ട് അടിച്ചു കൊടുക്കുന്ന സമയത്ത് ലിസ്റ്റ് ചെയ്തു ഈ ഒരേ പേരിലുള്ള വിക്കി മീഡിയ കോമൻസിനുള്ള ചിത്രങ്ങളെ ലിസ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. അല്ല, പി എൻ ജി ഫോർമാറ്റിലുള്ള ഇമേജ് ഉണ്ട്, എസ് വി ജി ഫോർമാറ്റിലുണ്ട്. ഞാൻ എസ് വി ജി ഫോർമാറ്റ് ആഡ് ചെയ്യണം, കാരണം എസ് വി ജി ആണ് കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള ചിത്രം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എസ് വി ജി ഫോർമാറ്റിലുള്ള ചിത്രം ആഡ് ചെയ്യുന്നു. ഇവിടെ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചിത്രം അവിടെ ആഡ് ചെയ്ത് എസ് വി ജി ചിത്രം ആയതുകൊണ്ട് കുറച്ചൊന്ന് ആദ്യമായിട്ട് എടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കേരിക്കും. ഓക്കെ, അപ്പൊ ആ ചിത്രം ആഡ് ചെയ്ത് കണ്ട ചിത്രം ഇതാണ്. വിക്കിമീഡിയ കോമൻസിലുള്ള സെന്റിനെ കുറിച്ചുള്ള യൂണിറ്റിനെ കുറിച്ചുള്ള ചിത്രം, എസ് സി ജി ചിത്രം. അപ്പോൾ അത് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ചിത്രം ഇവിടെ കാണാൻ സാധിക്കും.
അപ്പൊ നമുക്ക് ഈ ചിത്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് വിക്കിമീഡിയ കോമൻസിലാണ് ആ ചിത്രം ഓപ്പൺ ആവുക. ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ചെയ്ത് പോകുന്നത് വിക്കിമീഡിയ കോമൻസിലാണ്. ഒരിക്കലും വിക്കി ഡാറ്റയില് അല്ല നമ്മുടെ ചിത്രം അപ്ലോഡ് ചെയ്യണ, വിക്കിമീഡിയ കോമൻസിലെ ആഡ് ചെയ്ത ചിത്രം ഇവിടേക്ക് ജസ്റ്റ് കോൾ ചെയ്യാൻ ചെയ്യണം. ഓക്കെ, ഇതിന്റെ ചിത്രം വിക്കിമീഡിയ കോമൻസിലുണ്ട്, ജസ്റ്റ് കാണിക്കണം ചിത്രം അവിടെ ഉണ്ടെന്ന്.